പെരുമ്പാവൂരിലെ ഒരു ഹിഡൻ പ്ലേസ് ആണ്. സ്വാഗതം. അപ്പൊ സിജോ, എങ്ങോട്ടാ നമ്മുടെ യാത്ര? നമ്മളിന്ന് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഒരു എറണാകുളത്തിന്റെ ഉള്ളേരിയയിലോട്ടാണ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. എറണാകുളത്തിന്റെ ഒരു എറണാകുളം എന്നല്ല പറയണ്ട, എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ അല്ലേ? അത് തന്നെ. പെരുമ്പാവൂരിൽ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ മാറി കീഴിലോ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് മറഞ്ഞു കിടക്കുന്ന ഒരു ഇന്നർ ബ്യൂട്ടി, ഇതുവരെ ആർക്കും ആ സ്ഥലത്തിനെ പറ്റി അറിയാമോ എന്ന് തന്നെ എനിക്ക് ഡൗട്ടാണ്. അവിടുത്തെ ആ ബ്യൂട്ടി, ആ സ്ഥലം എന്താണ്, ഏതാണ് അവിടുത്തെ ആ സ്ഥലത്തിന്റെ ആ പെക്യുലാരിറ്റി, അതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞങ്ങൾ പങ്കുവെക്കാൻ പോകുന്നത്. അനന്തപുരമാണ് നമ്മളെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു മലമുകളില് ഒരു പാറയുണ്ട്. ആ പാറയിൽ അടിച്ചു കഴിഞ്ഞാൽ മണിയുടെ സൗണ്ട് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളപ്പോ ഇന്ന് അവിടെ ആ നേച്ചറിലോട്ടാണ് ഇറങ്ങുന്നത് അല്ലേ ജോഷ്? അതന്നെ. ഇതുവരെ ആർക്കും ഈ സ്ഥലത്തിനെ പറ്റി അറിയത്തില്ല. ആ സ്ഥലമാണ് ഞങ്ങൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ആ സ്ഥലം എന്താണ്, സിജ പറഞ്ഞ പോലെ അതിന്റെ കൂടുതൽ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പങ്കുവെക്കാൻ പോകുന്നത്. നമ്മളിപ്പം മൂവാറ്റുപുഴ റോഡ് പിടിച്ചിരിക്കുകയാണ്. ഇപ്പൊ മൂവാറ്റുപുഴ റോഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ലോറി ഹബ്ബൊക്കെ ആ ഏരിയ ആയി. ഞങ്ങളിപ്പോ പോകുന്നത് പറഞ്ഞാൽ മണിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത്. അവിടെ ഒരു പെരുമ്പാവൂരിലെ ഒരു ഹിഡൻ പ്ലേസ് ആ. അധികം ആർക്കും അങ്ങനെ അറിയില്ല ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന്. അതാ പെരുമ്പാവൂർ ഇങ്ങനെ ചിലപ്പോ പെരുമാറുള്ളവർക്ക് അറിയാം, പുറമേ ഉള്ളവർക്കൊന്നും അതിനെ പറ്റി വലിയൊരു പിടുത്തം കാണത്തില്ല. ഒരു ഹിഡൻ പ്ലേസ് ആണ്, ഇപ്പോഴും സൂക്ഷിക്കുന്ന ഒരു ഏരിയയാണ്. നമ്മളിപ്പോ ഇന്ന് അങ്ങോട്ട് പോവാം. പെരുമാറുള്ളവർക്ക് തന്നെ അറിയുമെന്ന് സംശയമാണ്. ഒരു സ്ഥലം അവിടെ അങ്ങനെ ഉണ്ടോന്ന് അങ്ങനെ ആരും, ഞാൻ യൂട്യൂബിലൊക്കെ അതിനെ പറ്റി നോക്കി, വീഡിയോസ് ഒക്കെ കുറെ നോക്കി, അങ്ങനെ ഒരു വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഹിഡൻ പ്ലേസ് ആയത്, മനസ്സിലായോ? നമ്മളപ്പോ ഒന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ പോകുന്ന കൂടിയാണ്. അന്വേഷിച്ച് ഞങ്ങൾ കണ്ടെത്തും. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നാണല്ലോ. കർക്കിടക മാസം തുടങ്ങിയിരിക്കുകയാണ്. മുമ്പേ ഇതുവരെ മഴയായിരുന്നു. ഉച്ച രാവിലെ തൊട്ട് പെയ്യാൻ തുടങ്ങിയ മഴ. ഇന്നലെ തൊട്ട് നിർത്താതെ പെയ്യലായിരുന്നു. ഇന്നലെ തൊട്ട് പെയ്യാൻ തുടങ്ങിയ മഴ ഇന്ന് 4 മണി വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്ന് ശാന്തമായി. അപ്പൊ ഞങ്ങൾക്ക് രാവിലെ കുറച്ച് പരിപാടികളും കുറച്ച് എഡിറ്റിങ്ങിന് കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു, അതിന്റെ പുറകെയൊക്കെ ആയിരുന്നു. ഇപ്പം കർക്കിടക മാസമാണ്, നിങ്ങൾക്ക് എല്ലാം അറിയാം. മഴക്കാലമാണ്. മഴക്കാലം എന്നെ സംബന്ധിച്ച് മഴക്കാലം എന്ന് പറയുന്നത് വളരെയധികം എൻജോയ് ചെയ്യുന്നൊരു കാലമാണ്. നമ്മുടെ ഈ ഫാമിലീസായിട്ടൊക്കെ ഇരുന്ന്, നമ്മുടെ പേരൻസുമായിട്ടൊക്കെ ഇരുന്ന് ഉമ്മറത്തിരുന്ന് ചൂട് ചായയും അതുപോലെ എന്താ പറയുന്നത് ചൂടായിട്ടുള്ള ബജ്ജി, വേറെന്തുവാ അട 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 ഉണ്ടാക്കും. ഈ ഇലക്കകത്ത് വെച്ച് ഈ പഞ്ചസാരയും ശർക്കരയും ഒക്കെ ഇട്ടുള്ളൊരു സംഭവമുണ്ട്. അതും നമ്മൾ ഫാമിലിയായിട്ടൊക്കെ ഇരുന്ന് കഴിക്കും, ഫാമിലി ടോക്കും. അതൊരു പറഞ്ഞത് നൈസാണ്. ഇത് വെച്ച് പറയുമ്പോൾ ഒന്നാണ്ട് കോവിഡിന്റെ പ്രശ്നവും മഴക്കാലോട് വന്നപ്പോഴത്തേനും ആൾക്കാർ ഒന്നാണ്ട് പെട്ടിരിക്കും അല്ലേ? പെട്ടിരിക്കുകയാണ്. ഒരു ദിവസം മഴ പെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ടെൻഷനാണ്. അടുത്ത പ്രളയം വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നു കോവിഡും പ്രളയവും. അതൊരു ടെൻഷനാണ് ആൾക്കാർക്ക് ഇപ്പം. മഴയെന്ന് കേൾക്കുമ്പോ ആ ഒരു പേടിയാണ് മനസ്സിൽ ആൾക്കാരുടെ. ഇപ്പം ന്യൂസിലും എഫ്എമ്മിലെല്ലാം കേൾക്കുന്ന പിന്നെ 2-3 ദിവസത്തേക്ക് മഴയാന്നല്ലേ? ഒരു ദിവസം പെയ്തപ്പോഴത്തേക്ക് ഓരോ സ്ഥലങ്ങളുടെ അവസ്ഥ. ഒരു ദിവസം മഴ നിർത്താതെ പെയ്തപ്പോഴത്തേനും പനമ്പള്ളി നഗർ, പിന്നെ വേറെ ഏതാ എം ജി റോഡ്, അത് പ്രത്യേക ന്യൂസിൽ പറയുന്നുണ്ടായിരുന്നു. മറ്റേ ഗവൺമെന്റ് ഒരു ഇതുണ്ടല്ലോ, ചാലുണ്ടാക്കി, വെള്ളം പോകാനുള്ള ചാലുണ്ടാക്കിയിട്ട് ഇപ്പോഴും അതിൽ വെള്ളം പോകുന്നില്ല, ചേറടഞ്ഞിരിക്കുവോ. നമ്മളിപ്പം മണിപ്പാറയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പെരുമ്പാവൂരിൽ നിന്ന് ഒരു 5-6 കിലോമീറ്റർ മാറിയാണ് ഈ മണിപ്പാറ കാണുന്നത്. അങ്ങനെ ആർക്കും അറിയാം, അത്ര അറിയപ്പെടാവുന്ന ഒരു സ്ഥലമാണോ എനിക്ക് തോന്നുന്നില്ല. നമ്മളിപ്പം കീഴിലം കനാൽ ജംഗ്ഷൻ വഴി ലെഫ്റ്റിലോട്ട് കയറിയിട്ടുണ്ട്. അവിടുന്ന് അകത്തോട്ട് ഉള്ളേരിയയിലോട്ടാ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ വന്നെന്ന് പറയുന്നത് കീഴിലം കനാൽ റോഡാണ്. ആ കീഴിലം കനാൽ റോഡ് അതായത് ടി റോഡിൽ നിന്ന് എൻഡ് ആകുമ്പോൾ ഒരു ടി റോഡിൽ നിന്ന് റൈറ്റ് എടുത്തിട്ട് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ്. ഈ റോഡെന്ന് പറയുന്നത് കുറുപ്പുംപടി മണ്ണൂർ റോഡാണ് ഈ നേരെ പോകുന്നത്. അപ്പം ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കുക, ലെഫ്റ്റ് എടുത്ത് നമ്മൾ സ്ട്രെയിറ്റ് പോവുകയാണ്.
അവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. ഷട്ടർ അല്ലേ? ആ ഇതൊരു അക്വഡക്റ്റ് എന്നാണ് പറയുന്നത്. ഇവിടെ വെള്ളം വന്നിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് രണ്ട് മൂന്ന് കനാലുകളിലേക്കായിട്ട് നമ്മൾ തിരിച്ചു വിടുന്നത്. ഇവിടെ വെള്ളം ഉള്ള സമയത്താണെങ്കിൽ കുളിക്കാൻ നല്ല രസമാണ്. നല്ല ഒരാളുടെ മേളിലും പൊക്കത്തിലും വെള്ളം വരും. കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ്. നീന്തൽ അറിയുന്ന ആളുകൾക്കാണ് ഇവിടെ നല്ല രസമാണ്. നമുക്ക് ഇവിടെ താഴെ കാണാൻ പറ്റും. നല്ല ഹൈറ്റിലാണ് വെള്ളം വരുന്നത്. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് നീന്താനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒഴുക്കുള്ള സമയത്ത് നല്ല ഒഴുക്കായിരിക്കും, നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. ഒരു ഡേഞ്ചർ പോയിന്റും കൂടിയാണിത്. നല്ല ആഴമുണ്ട്, അവിടെ അത് എഴുതി വെച്ചിട്ടുണ്ട് എത്ര ഫീറ്റ് ഉണ്ട്. മഴയുള്ള സമയത്തൊക്കെയാണെങ്കിൽ നല്ലപോലെ വെള്ളം കയറും. ഇല്ല, മഴയുള്ള സമയത്തല്ല, മഴയുള്ള സമയത്ത് പരമാവധി ഇതിനകത്തേക്ക് വെള്ളം തുറന്നു വിടാതെ നോക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് പെയ്ത്തുള്ള വരുള്ളൂ. മഴ അല്ലാത്ത സമയങ്ങൾ, മറ്റേ ഡാമിന് വെള്ളം കൂടുതലുള്ള അല്ലാത്ത സമയങ്ങളാണ്. പിന്നെ ഉണക്കല് സമയത്തും. അതെ അതെ. ഈ ഒരു പാലത്തിൽ നിന്ന്, അതായത് കുറച്ച് മുന്നോട്ട് വരുമ്പോ, ഈ പോക്കറ്റ് റോഡ് കുറച്ച് മുന്നോട്ട് വരുമ്പോ ഒരു പാലമുണ്ട്. ആ പാലത്തിൽ നിന്ന് ലെഫ്റ്റ് എടുക്കുക, ഇവിടുന്ന് റൈറ്റ്. ഓഫ് റോഡ് പോലെ നമ്മൾ എത്തി, ഓഫ് റോഡിലോട്ട് എത്തി. അങ്ങോട്ട് പാവപ്പെട്ട ഓഫ് റോഡ്. ഇതുവഴി കയറായിരുന്നല്ലേ നമുക്ക്, വഴി ഇതുവഴി കേറി വരാനും നമ്മള് പിന്നെ ഓഫ് റോഡ് പിടിച്ചതാ. സാഹസിക ഇഷ്ടമാണ്. പാറയിൽ കൊട്ടി മണിശബ്ദം കേട്ടാലും നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ആവും. ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കണം എന്നുള്ള പ്രതീക്ഷയിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിങ്ങനെ എത്തി നനയാനുള്ള പ്രതീക്ഷ തന്നെ കയറുന്നത്. കാരണം മിക്കവാറും നനയും, മഴക്കോളും ഉണ്ട്. ജോഷ് വണ്ടി തിരിച്ചിടുക. ഓ, ക്യാമറ ഫോഗ് പിടിച്ചു. എസിയുടെ കിഴിയിരുന്നത് ഓക്കെ. നമ്മുടെ ക്യാമറ ഫോഗ് പിടിച്ചു തുടങ്ങുന്നുണ്ട്. ഒന്നാണ്ട് ഇപ്പം ക്ലൈമറ്റ് തണുപ്പാണ്, അതിൻ്റെ കൂടെ തന്നെ കാറിൻ്റെ അകത്ത് എ സി. വണ്ടി ഇടാൻ സ്ഥലമില്ല, അത് മാത്രമാണ് ഇവിടുത്തെ ഇപ്പം പ്രശ്നം. ബൈക്കിനൊക്കെ ആയിരുന്നെങ്കിൽ ഓക്കെ. നിങ്ങൾ ബൈക്കിൽ വരുക, കാറും കൊണ്ട് വരണം. ഇപ്പം ഞങ്ങൾ നാല് പേരുണ്ടതുകൊണ്ടാണ് ഞങ്ങൾ കാറിൽ വന്നത്. നമ്മുടെ ഒരു ബ്രോയും കൂടെ ഉണ്ട്, ബ്രോ ബൈക്കിന് വന്നു. അപ്പം ഇതിന്റെ ഒരു ചെറിയൊരു സ്പോട്ടാണ്. നിങ്ങൾക്ക് ആ വെള്ളച്ചാട്ടം ഒക്കെ കാണാൻ പറ്റുമല്ലോ. മേലിലേക്ക് കയറണം, ഇത് മേലിലേക്ക് കയറണം. ഒരു മല പോലെ കയറണം നമ്മൾ. അതൊരു ഓഫ് റോഡ് ഇച്ചിരി പാടാണ് കയറാൻ. വരുന്നവർ ഒരു എക്സ്ട്രാ ഡ്രസ് കൂടെ എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ വെള്ളമാണ്, പിന്നെ നിരങ്ങി വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. ഞങ്ങളിപ്പോ ഉള്ള പോലെ അങ്ങനെ കയറാന്ന് വിചാരിച്ചു, ഒന്നും നോക്കണില്ല. പക്ഷെ കയറാം കയറാം. ഓ, ഒരു എന്താ പറയാ, ഇപ്പൊ തന്നെ മനസ്സിലൊരു എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നീ എത്തി ദുർഘിതമായ പാതകളിലൂടെയാണ് സഞ്ചരിക്കേണ്ടത് എയർപോർട്ട്. അപ്പൊ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തെന്നി വീഴാതെ സൂക്ഷിക്കണം, പാറ തിന്നുന്നതാണ്. അത് മാത്രമല്ല നല്ല തണുപ്പുണ്ട്. ഷൂ ഇട്ടോണ്ട് വന്നതാ ജോഷ്. ജോഷ് ഷൂ ഇട്ടോണ്ട് വന്ന് ഫ്ലോപ്പായി. എനിക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഒക്കെ ഉണ്ടെന്ന്. ഞാൻ ഷൂ ഒക്കെ ഇട്ടോണ്ടാണ് വന്നത്. ഞാൻ ഓർത്ത ജസ്റ്റ് ഒരു പാറ മാത്രമേ ഉള്ളെന്ന് ഓർത്തത്. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു സ്പോട്ടും കൂടെ ഉണ്ടെന്ന്. അപ്പൊ ഞങ്ങൾ അതിന് മേലോട്ട് കയറുകയാണ്, തെന്നിക്കിടക്കുവാണ്. ഈ ഒത്തരത്തിനാണ് എന്നെയും പറ്റിച്ചത്. അതാണ് ഞാൻ ഈ പാൻറ് ഇട്ടോണ്ട് വന്നത്. മര്യാദയ്ക്ക് വല്ല ട്രാക്ക് സൂട്ട് വല്ല ഇട്ടോണ്ട് വന്നാൽ മതിയായിരുന്നു, പൊക്കാൻ എളുപ്പമായിരുന്നു. ഇത് അത് ഒക്കത്തില്ല. തെന്നി വീഴരുത്, ക്യാമറ ഉള്ളത്തിൽ പോരുത്. ആക്ച്വലി നമ്മുടെ ഗോപ്രോയുടെ ഫസ്റ്റ് ടെസ്റ്റിംഗ് ഇന്ന് നടത്തുന്നുണ്ട്. വെള്ളത്തിയിട്ടുള്ള ടെസ്റ്റിംഗ് നമ്മൾ ഇന്ന് നടത്തുന്നുണ്ട്. എത്രത്തോളം നിങ്ങൾക്ക് ഇതിന്റെ സൗണ്ട് ഞങ്ങൾ പറയുന്ന ക്യാപ്ചർ ആവുമെന്ന് അറിയത്തില്ല. കാരണം ഈ വെള്ളത്തിന്റെ ഭയങ്കര സൗണ്ട് ഉണ്ട്. ഞാൻ മാക്സിമം എന്റെ സൗണ്ട് എടുത്താണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അത് മനസ്സിലാകും, സൗണ്ട് പതറുന്നുണ്ട് നന്നായിട്ട്. മാക്സിമം സൗണ്ട് എടുത്താണ് പറയുന്നത്. സമയം വൈകിട്ട് 5 മണിയായി. പിന്നെ അവൻ പറഞ്ഞ പോലെ തന്നെ വെള്ളത്തിന്റെ തണുപ്പും തെന്നലും ഇതെല്ലാം ഉണ്ട്. ക്യാമറയിൽ ഫോഗ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഓഡിയോയുടെയും വീഡിയോയുടെ കാര്യത്തിൽ സംശയമുണ്ട്. എയർപോർട്ട് കയറാം. പക്ഷെ തിരിച്ചിറങ്ങി വരുന്നത് കേരളത്തിനേക്കാളും വലിയ ടാസ്ക്കാണ്. നമുക്ക് അതിലൊരു വേറൊരു വഴിയുണ്ട്, വഴി കുറച്ച് മോശമാണ്. പക്ഷെ അതിൽ ഇറങ്ങി വരുമായിരിക്കും നമുക്ക് കുറച്ചുകൂടെ സേഫ് ആയിട്ടിരിക്കുന്നത്. ആക്ച്വലി ഞങ്ങൾ ഇപ്പോൾ വന്നത് വലിയ അതിനുള്ള പ്രിപ്പയർ ചെയ്തിട്ടൊന്നും അല്ല വന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞില്ലായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് വന്നത് മണിപ്പാറ, ഒരു പാറ മാത്രമേ ഉണ്ടെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ഫസ്റ്റ് വാട്ടർ ടെസ്റ്റ് ഇന്ന് നടത്തുക, ഇവിടെ തന്നെ ഇതിൻ്റെ വാട്ടർ ടെസ്റ്റ് കൂടെ അങ്ങ് നടത്തുക. എങ്ങനെയാണെന്ന് നമുക്ക് ഇതിൻ്റെ ഫൂട്ടേജ് കാണിക്കാം നമ്മൾ.
ഒന്നും ആയില്ല. നമ്മൾ കയറി താണ്ട താഴെ സ്പോട്ട് ചെയ്ത് കുറച്ച് കയറി എത്തിയതേ ഉള്ളൂ. ഇനിയും കയറാൻ കിടക്കുന്നേ ഉള്ളൂ. മേളില് ഒരു പാറയിൽ കൊട്ടുമ്പോൾ മണി കേൾക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ അത് കാണാനാ വന്നത്. ആക്ച്വലി ജോഷ എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ലാട്ടോ. എന്റെ അമ്മോ, ഇടുന്ന സ്ഥലം കേറുന്ന ടാസ്ക്കാണ് കേറുന്നത്. അട്ടെല്ലാം ചെളിയായി കേറുന്ന ഒരു ടാസ്ക്കാണ്. അത് മാത്രമല്ല ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്, പക്ഷെ സ്പോട്ട് എന്ന് പറഞ്ഞോണ്ടല്ലോ നൈസാണ്. നമ്മൾ ഇത്രയും കയറി വന്നാൽ വെള്ളത്തിൽ കൂടെ ഒക്കെ നമ്മളിങ്ങനെ പാറയുടെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അടിപൊളിയാണ്. മണിപ്പാറ എന്ന് പറയുന്ന ആ ഒരു സ്പോട്ട് എത്തുന്നത്. മണിപ്പാറയാണ് നമ്മുടെ മെയിൻ പോയിന്റ്. ആ പോയിന്റിലേക്ക് കടക്കാനാണ് നമ്മൾ ഇത്രയും താണ്ടി വന്നത്, ഇത്രയും എന്താ പറയുക ദുർഘടമായ വഴി താണ്ടി വന്നത്. നല്ലൊരു സ്പോട്ടാണ്. ഇത്ര പേരെ വരുമ്പോഴത്തേക്ക് നമുക്കറിയാം എന്റെ സൗണ്ട് അടഞ്ഞു. ഇതിനകത്തെ വോയിസ് നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. വെള്ളത്തിന്റെ നല്ല സൗണ്ട് ഉണ്ട് പുറകിൽ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ താണ്ടി ഇങ്ങനെ എത്തി. കൊട്ടുന്ന പാറയ്ക്ക് ആരാണ്ട് അവരിവിടെ കൊട്ടാൻ വേണ്ടി കല്ലും വെച്ചിട്ടുണ്ട്. താണ്ടി ഇതാണ് സംഭവം. കൊട്ടുമ്പോൾ മണി കേൾക്കുന്നുണ്ടല്ലോ. സാധാരണ പാറയും പാറയും. അപ്പൊ ഗൈസ്, നമ്മുടെ കണ്ടുപിടുത്തം സക്സസ് ആയിരിക്കുന്നു. ഇത് കണ്ടോ, ഇവിടാണ് മണി. ആ മണി സൗണ്ട് കേൾക്കാൻ പറ്റും. നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കാൻ പറ്റും എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ താഴെ നിന്ന് മേളിലേക്ക് കയറി വരുമ്പോ ആ വെള്ളച്ചാട്ടത്തിന് അവിടെ നിന്ന് റൈറ്റിലേക്ക് വീണ്ടും കുത്തിനുള്ള ഒരു പാറ നമുക്ക് കാണാം. അതിനെ കയറി വരുമ്പോ ചെറിയ വഴിയാണ്, മൊത്തം മുള്ളും ഉണ്ട്. അവിടുന്ന് കയറി വരുമ്പോ അതാ ആ നിൽക്കുന്ന ഉയർന്നു നിൽക്കുന്ന പാറയാണ് മണിപ്പാറ. നമുക്ക് അതിന്റെ എഡ്ജിൽ കൊട്ടുമ്പോ മണി കൊട്ടുന്ന സൗണ്ടാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെയാണ് സ്ഥലത്തിന് മണിപ്പാറ എന്നുള്ള പേരായിരിക്കുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ തപ്പി വന്ന പാറ കണ്ടു. ഇനി ഇവിടുന്ന് ഇനി മേപ്പോട്ട് സ്ഥലമുണ്ട്. മേപ്പോട്ട് ഇനിയും കയറാൻ കിടപ്പുണ്ട്. അതിനുള്ള എന്താ പറയുക, ഡ്രസ്സൊന്നും ഞങ്ങൾ എടുത്തോണ്ട് വന്നില്ല. പക്ഷേ ഞങ്ങളൊന്ന് നോക്കട്ടെ കയറാൻ പറ്റുമോ എന്ന്. ഞങ്ങളുടെ അന്വേഷണം സക്സസ് ആയിരിക്കുന്നു. അതായിരുന്നു മണിപ്പാറ എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ആ മണിയുടെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ, അതാണ് മണിപ്പാറ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ അന്വേഷണം സക്സസ് ആയിരിക്കും. സോ നമ്മളിങ്ങനെ മണ്ടയ്ക്ക് എത്തി. ഇവിടെ നമ്മൾ താഴെ നിന്ന് കയറിയ ടോപ്പ് താണ്ടർ ഫൈനലി റീച്ച് ചെയ്തു. നമ്മുടെ അടുത്ത് ഈ അനന്തപുരയാണ് പറഞ്ഞു തന്നത് ഇവിടെ ഇങ്ങനെ മണിപ്പാറ ഉണ്ടെന്നൊക്കെ. പക്ഷെ നമ്മുടെ അടുത്ത് ആദ്യം ഇവിടെ കയറി വന്നപ്പോൾ പറഞ്ഞത് വേറൊരു പാറയാണ്. പാറ മാത്രം ഉണ്ടെന്നാണ് പറയുന്നത്. കൊട്ടിയ മണി അടിക്കും, അത്ര മാത്രം ഞങ്ങൾക്ക് അറിയത്തുള്ളായിരുന്നു. അത് പിന്നെ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞ ഇങ്ങനെ കുറച്ച് ദുർഘടമായ അവസ്ഥയാണ്. വലിഞ്ചി കയറി താണ്ട ഒരാൾ വെച്ചത് സംഭവമാണത്. ആക്ച്വലി താണ്ട ഒരാൾ വീണിട്ട് വയ്യാതെ ഇരിപ്പുണ്ട് ഇപ്പൊ ഇവിടെ. അനന്തപുരം സർപ്രൈസ് ആയിട്ട് വെച്ചിരുന്ന ഒരു സ്ഥലമാണ്. സ്ഥലം അടിപൊളി സ്ഥലം കേട്ടോ. ആ ഒരു വെള്ളത്തിന്റെ ഇടയിലൂടെ നമ്മൾ നടന്ന് ഇവിടെ വരുമ്പോ ഉണ്ടല്ലോ, അടിപൊളി സ്ഥലം. നമ്മൾ ഇനി അടുത്ത വീഡിയോയില് തീർച്ചയായിട്ടും കാണാമെന്ന പ്രതീക്ഷയോടെ. അതുവരെ ജോഷ് ആൻഡ് സിജോ സൈനിങ് ഓഫ്. അപ്പം ഫ്രണ്ട്സ്,
സോ ഞങ്ങളിങ്ങ് താഴെ എത്തി, താഴെ എത്തി എന്ന് പറഞ്ഞാൽ തിരിച്ച് ആ വഴി തന്നെയല്ല വന്നത്, പുറത്തുകൂടെ കറങ്ങി വരാനുള്ള റോഡുണ്ട്. നിങ്ങൾ ഇവിടുന്ന് ഇത് നമുക്ക് മേലോട്ട് പോകാനുള്ള വഴിയാണ്. ഈ വഴി നിങ്ങൾ മേലോട്ട് പോകുമ്പോൾ ഒരു ഡെഡ് എൻഡ് എത്തും, അവിടെ ഒരു കോൺക്രീറ്റ് റോഡുണ്ട്. അവിടുന്ന് കറങ്ങി റൈറ്റിങ് വന്നു കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് വണ്ടി കിടക്കുന്നിടത്ത്, അതിന്റെ ചുറ്റും തിരിച്ച് വണ്ടി കിടക്കുന്നിടത്ത് നമ്മൾ വരും. വന്നിറങ്ങുന്ന ഒരു കനാലിന്റെ മുന്നിലാണ്, ആ കനാലിന്റെ ഈ വെള്ളം വരുന്നതെല്ലാം പോകുന്ന കനാലാണ് അത്. ഇതാണ് മണിപ്പാറ എന്ന് പറയുന്നത്. ഈ വെള്ളച്ചാട്ടത്തിന്റെ ഇടയിൽ മറിഞ്ഞു കിടക്കുന്ന ഒരു പാറ, ആ പാറയിൽ മുട്ടുമ്പോൾ നിങ്ങൾക്ക് മണിയുടെ സൗണ്ട് കേൾക്കും. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണെ ഞെക്കുക, അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അടുത്ത ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കാണാൻ വേണ്ടി ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ. അതുവരേക്കും.